السلام عليكم ورحمة الله وبركاته. عن معاذ بن جبل رضي الله عنه أنه قال: قال رسول الله صلى الله عليه وسلم: يطلع الله تبارك وتعالى على خلقه في ليلة النصف من شعبان فيغفر لجميع خلقه إلا لمشرك أو مشاهد. ബഹുമാനപ്പെട്ട ഹാഫിള ഇബിന് ഹിബ്ബാൻ റളിയല്ലാഹു അൻഹു അവിടുത്തെ മുസ്നദിൽ പ്രമുഖ സ്വഹാബി മുആദ് ബിൻ ജബൽ റളിയല്ലാഹു അൻഹു വഴി ഉദ്ധരിക്കുന്ന സ്വഹീഹായ ഹദീസ്, ആധുനിക പണ്ഡിതരിൽ ശ്രദ്ധേയമായ ഒരു മഹൽ വ്യക്തിത്വമാണ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹം ഒരുപാട് ഹദീസുകൾ ലഹീഫാക്കിയിട്ടുണ്ടെങ്കിലും ഈ ഹദീസ് അദ്ദേഹം സഹീഹാണെന്ന് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പൊതുവെ ഫളായിലുകൾ പറയുന്ന ഹദീസുകളെ ലഈഫാക്കുന്ന ഒരു വ്യക്തിയാണ് നാസിറുദ്ദീൻ അൽബാനി. അദ്ദേഹം വരെ സഹീഹാണെന്ന് രേഖപ്പെടുത്തിയ അയിമ്മത്തുകളൊക്കെ ശരിയായ ഹദീസാണെന്ന് അവരുടെ ഗ്രന്ഥങ്ങളിൽ വിവരിച്ച ശ്രദ്ധേയമായ ഹദീസാണ്. ഷഅബാനിലെ 15-ാം രാവ്, ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ, ആ രാവിൻ്റെ പ്രത്യേകത വിവരിക്കുന്ന ഹദീസ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നു: യതുലുല്ലാ, അല്ലാഹു ശദീഖുന്നു, അല്ലാഹു പ്രത്യേകമായി വെളിവാകുന്നു, അലാ ഖൽഖിഹി, അവൻ്റെ സൃഷ്ടികളുടെ മേലിൽ. ലൈലത്തൻ നിസ്ഫി മിൻ ഷഅബാൻ, ഷഅബാനിലെ പകുതിയിലെ രാവ്, ഷഅബാനിൽ പകുതിയിലെ രാവിൽ സൃഷ്ടികളെ പ്രത്യേകം അല്ലാഹു ശദീഖുന്നു. فَيَغْفِرُ لِجَمِيعِ خَلْقِهِ, സൃഷ്ടികൾക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. പുറുക്കലിനെ അപേക്ഷിക്കുന്ന, ഇബാദത്തുകൾ ചെയ്യുന്ന, തൗബ ചെയ്യുന്ന അല്ലാഹുവിൻ്റെ മുഅ്മിനീങ്ങളായ അടിമകൾക്ക് മുഴുവനും അല്ലാഹു പുറത്തു കൊടുക്കുന്നു. ഇല്ലാലി മുശ്രിക്കിൻ, ബഹുദൈവ വിശ്വാസിക്ക് അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. വ മുഷാഹിനിൻ, ബിദഅത്തിൻ്റെ കക്ഷികൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുകയില്ല. മുഷാഹിനെ സംബന്ധിച്ച് ഒരുപാട് അയിമ്മത്തുകൾ സ്വാഹിബു ബിദഅ എന്നാണ് പറഞ്ഞത്. സമുദായത്തിൻ്റെ മുഖ്യധാരയിൽ നിന്ന് അകലം സ്വീകരിച്ചുകൊണ്ട് ജീവിക്കുന്ന ആളുകൾ, അവരാണ് ഉൽപ്രതിഷ്ഠകൾ, അവരാണ് മുബ്തദിഈങ്ങൾ. ആ മുബ്തദിഈന്നും അതുപോലെ തന്നെ മുശ്രിക്കിന്നും ഒഴികെ സർവ മുഅ്മിനീങ്ങൾക്കും അല്ലാഹു പുറത്തു കൊടുക്കുന്ന സവിശേഷതയുള്ള രാവാണ് ഷഅബാനിലെ ലൈലത്തുൻ നിസ്ഫി മിൻ ഷഅബാൻ. ഈ രാത്രിയെ സംബന്ധിച്ച് സ്വഹാബാക്കൾ പറയുന്നത് ബറാത് രാവ് എന്നാണ്. ബഹുമാനപ്പെട്ട ഇമാം മാവർദി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീരിൽ പ്രമുഖ സ്വഹാബി അബ്ദുല്ലാഹി ബിൻ അബ്ബാസ് റളിയല്ലാഹു അൻഹുമയിൽ നിന്ന് ഉദ്ധരിക്കുക: ഖാന ബിനു അബ്ബാസ് റളിയല്ലാഹു അൻഹുമ, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ആയിരുന്നു, യുസമ്മി ഹാദിയിൽ ലൈല ലൈലത്തൽ നിസ്ഫി മിൻ ഷഅബാൻ ലൈലത്തൽ ബറാഅ. ഷഅബാനിലെ ആ പകുതിയിലെ രാവ്, 15-ാം രാവിന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പേര് നൽകാറുള്ളത് ലൈലത്തൽ ബറാഅ എന്നതാണ്. അപ്പൊ ബറാത്ത് രാവ് എന്നുള്ള നാമം, ആ പേര് സ്വഹാബാക്കൾക്ക് പരിചയമുള്ള പേരാണ്, സ്വഹാബാക്കൾ വിളിക്കുന്ന പേരാണ്. ബഹുമാനപ്പെട്ട ഇമാം റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറുൽ കബീറിൽ പറയാ, എന്താണ് ബറാത്ത് എന്നുള്ള പേര് ഈ രാവിന് കിട്ടാനുള്ള കാരണം? ഇന്നല്ലാഹ യക്തുബു ലിഇബാദിഹിൽ മുഅ്മിനീൻ അൽ ബറാ, അല്ലാഹു സുബ്ഹാനഹു വ തആല അന്നേ ദിവസം ആ രാത്രിയിൽ മുഅ്മിനീങ്ങൾക്ക് മുഴുവനും നരകമോചനം കണക്കാക്കുന്ന, വിഷമങ്ങളിൽ നിന്നുള്ള സലാമത്ത് കണക്കാക്കുന്ന ഒരു രാവായതുകൊണ്ടാണ് അതിനൊക്കെ ബറാത്ത് രാവ് എന്നുള്ള നാമം, പേര് ലഭിച്ചത് എന്ന് ബഹുമാനപ്പെട്ട റാസി റളിയല്ലാഹു അൻഹു അവിടുത്തെ തഫ്സീറിൽ രേഖപ്പെടുത്തുന്നു. ധാരാളം ഹദീസുകൾ ഈ രാവിൻ്റെ മഹത്വം വിശദീകരിക്കുന്നുണ്ട്. വരുന്ന ബുധനാഴ്ച രാവ്, ചൊവ്വാഴ്ച സൂര്യൻ അസ്തമിച്ച ശേഷം ബുധനാഴ്ച രാവ്, ബുധനാഴ്ച പകലിൽ നോമ്പും അന്നത്തെ ആ തലേന്നുള്ള രാത്രിയിൽ ആ രാവ് നമ്മിലേക്ക് ഒത്തുവരികയാണ്. കഴിവിൻ്റെ പരമാവധി അമലുകൾ ചെയ്യുക, തൗബകൾ ചെയ്യുക. റമദാനിൻ്റെ മുന്നൊരുക്കമായി നാം ഒരുങ്ങേണ്ട ഒരു ദിവസമാണ് യഥാർത്ഥത്തിൽ ഷഅബാനിൻ്റെ ആ പകുതിയിലെ രാവ്. തൗബ ചെയ്തിട്ട് നല്ല മനസ്സോടുകൂടെ, നിഷ്കളങ്കമായ ശരീരത്തെ ഹൃദയത്തോടുകൂടെ റമദാനിനെ വരവേൽക്കാൻ വേണ്ടി സ്വഹാബാക്കൾ ഒരുങ്ങാറുള്ള രാവ്, നാമും ഒരുങ്ങുക. അല്ലാഹു സുബ്ഹാനഹു വ തആല
ശേഷങ്ങളുള്ള രാവുകളിൽ കർമ്മങ്ങൾ കൂടുതൽ ചെയ്യാൻ അള്ളാഹു തൗഫീഖ് നൽകുമാറാവട്ടെ. അള്ളാഹുവിന്റെ ദുന്യവിയായ റഹ്മത്തും ഉഖ്രവിയായ റഹ്മത്തും ലഭ്യമാകുന്ന സൗഭാഗ്യരിൽ അള്ളാഹു നമ്മയൊക്കെ ഉൾപ്പെടുത്തുമാറാവട്ടെ. പാപമോചനവും അതിലൂടെ നരകമുക്തിയും ലഭിക്കുന്ന സൗഭാഗ്യരിൽ അള്ളാഹു നമ്മയൊക്കെ രേഖപ്പെടുത്തുമാറാവട്ടെ. നമ്മിൽ നിന്ന് വിടപറഞ്ഞവർക്കൊക്കെ അള്ളാഹു മഗ്ഫിറത്ത് നൽകുമാറാവട്ടെ. സ്വർഗ പൂങ്കാവനമിൽ സന്തോഷത്തോടുകൂടെ അവരെയും നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുമിച്ച് കൂട്ടട്ടെ. റബ്ബന തഖബ്ബൽ മിന്നാ ഇന്നക അന്തസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അന്തത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വ റഹ്മത്തുള്ളാഹി.